Dear friends, welcome to my channel. African parrot is average size ayirikkunnathum korchu valippakoodathilumulla parrot aanu. Kaanan idu full grey color ilum tail kaanan red maroon anganeulla colors ilum aanu idu sadharanayi kandu varunnathu. Grey parrots inu oru vaadu advantages undu. Pradhanamayi nammude voice adu pole imitate cheyyum. Easy ay learn cheyyum endu kaaryamayirunnalum. So ee voice imitate cheyyunnathum mimic kaanikkuka adayathu voice observe cheythu adu pole samsaarikkunnathumella mostly ella parrots inu ningal train cheythal cheyyunnathaanu. But grey parrot വളരെ ഈസിയായി ലേൺ ചെയ്യും മറ്റു പാരറ്റ്സിനേക്കാളും യൂഷ്വലി നിങ്ങളിൽ പലർക്കും സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുള്ള ഗ്രീൻ പാരറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും പക്ഷേ അതിനെ ട്രെയിൻ ചെയ്യുന്ന കഷ്ടപ്പാടൊന്നും തന്നെ ഗ്രേ പാരറ്റിനെ സംബന്ധിച്ചില്ല ഗ്രേ പാരറ്റ് വെച്ചിരുന്നാൽ നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി അത് നമ്മുടെ വോയിസ് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ അതുമല്ല ഈ ബേഡിനെ ഈസിയായി നമുക്ക് ഇണക്കി വളർത്താം ഈസിയായി ഇണങ്ങും മറ്റു ബേഡിനേക്കാളും നിങ്ങളാണ് അതിൻ്റെ ഉടമസ്ഥനെന്ന് അത് പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യും നിങ്ങളോട് മാത്രം നന്നായി ഇണങ്ങും ഇൻ കേസ് നിങ്ങളാണ് അതിൻ്റെ ഓണറെങ്കിൽ നിങ്ങൾ മാത്രം കുറച്ചു നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ കളികളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ഈസിയായി നിങ്ങളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളോട് മാത്രം കൂട്ടുകൂടുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാം ഇനിയും വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രേ പാരറ്റുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ അതുപോലെ അത് നിങ്ങളോട് പെരുമാറുന്നതാണ് ഇത് ഗ്രേ പാരറ്റിൻ്റെ മാത്രം മികച്ചൊരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനത്തെ ക്യാരക്ടർ മറ്റൊരു പാരറ്റിലും ഇല്ല ഇങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടർ എങ്ങനെ ഇതിന് ജനറ്റിക്കായി ലഭിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹ്യൂമൻസിൻ്റെ പെറ്റായിരിക്കുന്നവയാണ് ഈ ഗ്രേ പാരറ്റുകൾ ഇതിനെ ജനറ്റിക്കായി നോക്കുകയാണെങ്കിൽ മനുഷ്യരെ ഇത് ഈസിയായി ലേൺ ചെയ്യുകയും അതുമല്ല ഇമോഷൻസ് അനുസരിച്ച് റിയാക്റ്റും ചെയ്യുന്നവയാണ് അടുത്ത് ഈ ഗ്രേ പാരറ്റ് വീട്ടിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ ആണ് കുറഞ്ഞത് 40 to 50 ഇയേഴ്സ് എങ്കിലും ഉണ്ടാകും ഇങ്ങനെ ഒരു ലൈഫ് സ്പാൻ ഒരു പെറ്റിനുള്ളത് മികച്ചൊരു ഗുണമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രേ പാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തരത്തിൽ ഹൈജീനിക് ആയിരിക്കുന്നുവോ അതുപോലെ ഇതിനെ ഹൈജീൻ കൊടുത്ത് നല്ല ഫുഡും കൊടുത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നുവെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പെറ്റ് കൂടെ തന്നെ ഉണ്ടാകും ലൈഫ് സ്പാൻ ഫുള്ളായി ഉണ്ടാകും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 20 to 26 ഡിഗ്രിയിൽ നല്ല സർവേ ആകും അടുത്ത് ഇതിൻ്റെ ഫീഡിങ് നോക്കുകയാണെങ്കിൽ മിക്സഡ് സീഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്താണെങ്കിലും ഡെയിലി ഒരു തവണയെങ്കിലും ഫ്രൂട്ട്സ് ഉറപ്പായും കൊടുക്കണം അതുപോലെ മിക്സഡ് സീഡ്സും കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഹെൽത്ത് നന്നായിരിക്കുകയുള്ളൂ അതുമല്ല ഗ്രീൻ വെജിറ്റബിൾസ് അതിന് ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിനനുസരിച്ച് ഫീഡ് കൊടുത്താൽ അത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും അതിൻ്റെ ഇമ്മ്യൂണിറ്റി നന്നായിരിക്കുകയും ചെയ്യും ഇതല്ലാതെ നിങ്ങൾ വളർത്തുമ്പോൾ എക്സ്ട്രാ കെയർ കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പെറ്റ്സ് കെയറിൽ കൊണ്ടുപോയാൽ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മെഡിസിൻസ് ഉണ്ട് അത് വാങ്ങി കൊടുക്കാം ഒരുവിധമുള്ള ഡിസീസ് ഒന്നും തന്നെ അഫക്റ്റ് ആകില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക്കലി ഗ്രേ പാരറ്റ്സ് ഹ്യൂമനുമായി നന്നായി ഇണങ്ങുന്ന ഒന്നായതുകൊണ്ട് പെയറായി തന്നെ വളർത്തണമെന്ന് ഉള്ള ആവശ്യമില്ല സിംഗിളായി വളർത്തിയാലും മതി ലൈഫ് ലോങ് സിംഗിളായി വെച്ചിരുന്നാലും ഒരു പ്രോബ്ലവും ഉണ്ടാകാറില്ല പിന്നെ ഗ്രേ പാരറ്റിനെ വളർത്തുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം കടിക്കുന്നതോ നാവ് കൊണ്ട് അള്ളുന്നതുമായ പ്രവണത ഈ ബേഡിൽ സാധാരണ വളരെ കുറവാണ് സോ നമുക്ക് ധൈര്യമായി കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ വിടാം നമുക്ക് ഈസിയായി പറഞ്ഞു കൊടുക്കാം ഇത് ചെയ്യാൻ പാടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇത് ഈസിയായി മനസ്സിലാക്കുകയും ചെയ്യും ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വിസിബിളായി നോക്കുമ്പോൾ ഇതിന് മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഇപ്പോൾ DNA ടെസ്റ്റ് വഴി ഈസിയായി ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യുക